നമസ്കാരം. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ ഷോൾഡറിനുള്ള കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇനി നമുക്ക് അതിന് താഴത്തേക്കുള്ള ഈ നമ്മുടെ ചെസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ വയറ്, അരക്കെട്ട്, ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ശിഥിലീകരണ വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. നമുക്കറിയാം ഇപ്പോൾ കൊറോണ വൈറസിന് തന്നെ കൂടുതൽ ഫലപ്രദമായിട്ട് പറയുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എക്സസൈസുകൾ കൂടുതൽ ചെയ്യാനാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യാം. കാരണം ഈ തൊണ്ട ഈ ഒരു ഏരിയയാണ് ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗികളെ ഇത് പെട്ടെന്ന് ആക്രമിക്കും. അത് നമുക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാം. അതിനുവേണ്ടി രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഗാർഗിൾ ചെയ്യുക. യോഗയിൽ ഇത് ശരിക്കും എല്ലാവരും ചെയ്യുന്നതാണിത്. യോഗയിൽ നമ്മൾ നേതിക്രിയ എന്ന് പറഞ്ഞ് മൂക്കിലൂടെ ചൂടുവെള്ളം, ചെറു ചൂടുള്ള ഉപ്പുവെള്ളം മൂക്കിക്കൂടെയൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മളെല്ലാം ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റിനുള്ളത് നോക്കാം. കൈകൾ നേരെ വയ്ക്കുക, ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുന്ന ഇങ്ങനെ കൈ നിവർത്തുന്ന സമയത്ത് നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഷോൾഡർ ഒന്ന് മുമ്പോട്ട് ബെൻഡ് ചെയ്യുക. ഇങ്ങനെ എടുത്ത് ഇൻഹെയിൽ ദെൻ എക്സ്ഹെയിൽ. ഈ സമയത്ത് നമ്മുടെ വയറോടെ ഒന്നകത്തേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വയറ് നമ്മളകത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം മുകളിലേക്ക് തട്ടുകയും ശ്വാസകോശത്തെ ശരിക്കും ചുരുക്കുകയും ചെയ്യും. രണ്ട് സൈഡിൽ നിന്നും അടിയിൽ നിന്നും കൂടെ വരുമ്പോൾ മുഴുവൻ വായും വെളിയിൽ പോകും. അപ്പോൾ ഉള്ളിൽ കിടക്കുന്ന പൊടിയെല്ലാം വെളിയിലേക്ക് ഇട്ടപ്പോൾ. അപ്പം ഇത് ഒരു 10-20 തവണ നിങ്ങൾക്ക് ആകാവുന്നതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഇതങ്ങനെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ കൈകളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ രണ്ട് സൈഡിലും എത്രമാത്രം നമുക്ക് പ്രഷർ വരുന്നുണ്ട്. ഇത് നമുക്ക് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്യുക. ഇത് ഒരു 10-20 തവണ ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമ്മൾ ഒരു കൈ ഇവിടെ വെക്കുക, എന്നിട്ട് നമ്മൾ ഈ കൈ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ചെയ്യുക. ഇത് നമ്മുടെ അരക്കെട്ട് ഈ ഷോ ഈ പറയുന്ന ഈ പള്ള ഭാഗമെല്ലാം നന്നായിട്ട് വലിച്ച് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യുക. അത് നമ്മുടെ ഇരിപ്പ് ശരിയാകാനും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങൾ നോക്കി, ചെസ്റ്റ് നോക്കി, അര നോക്കി, നമ്മുടെ ഈ രണ്ട് സൈഡും നോക്കി. ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ പുറകോട്ട് തിരിക്കുക. രണ്ട് കൈ നോക്കിയിട്ട് കാണാം പുറകോട്ട്. ഇതെല്ലാം വളരെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ ഏറ്റവും ബേസിക് ലെവലാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് ചെയ്യാം. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആസനാസമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന ശിഥിലീകരണ വ്യായാമങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യുക. ഉദാഹരണത്തിന് സൂര്യനമസ്കാരം എന്ന് പറയുന്നത് ഒരു 10 പോസ്റ്റേഴ്സ് ചേർന്നാൽ അത് ഒരു 10 ഒരു ദിവസം ചെയ്താൽ തന്നെ എല്ലാ ആസനവും ചെയ്തതുപോലെ. അതുപോലെ ഇതെല്ലാം ചെയ്യാനായിട്ട് സിമ്പിൾ ടെക്നിക്കുകൾ വേറെ ഉണ്ട്. പക്ഷേ തുടക്കക്കാരെന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ആൾക്കാർ ഇങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ആയി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. നമ്മൾ കൈ ഒന്ന് കുറേ കിട്ടുന്നു. ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ശരിയല്ല, രണ്ട് സൈഡിൽ അങ്ങോട്ടും നമ്മുടെ അത് നമ്മുടെ അരക്കെട്ടിന് നല്ല അതുപോലെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും. ഇത് നമുക്ക് കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയിട്ട് പറ്റുന്നവർക്ക് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, മുമ്പോട്ടും പുറകോട്ടും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ കൈ ഇങ്ങോട്ട് കൂട്ടി ഇങ്ങനെ ചെയ്യാം. കൈ ബാക്കി കുത്തിയിട്ട് കഴിഞ്ഞ അതുപോലെ കാലുകൾ മാറി മാറി നെഞ്ച ഭാഗത്തേക്ക് കൊണ്ടുവരിക. ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കാലുകൾ മാറി മാറി. അപ്പോൾ നിങ്ങളുടെ കൈ പുറകെ നിങ്ങൾക്ക് ഇങ്ങനെ കുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ കുത്താം. ഇഷ്ടമുള്ളതുപോലെ കുത്തിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അല്ല, ഇത് ചെയ്യുക. ഓരോ കാലിനും പതുക്കെ അടുത്തിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തു. ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് വരുന്നില്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ നമ്മൾ കാലിൽ നിന്ന് പിടിക്കുന്നുണ്ട് അങ്ങോട്ട് നിന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ ശരിക്കും ലൂസായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഇരിപ്പ് ശരിയാവും, ബോഡിയുടെ ഷേപ്പ് ശരിയാവും, അതുപോലെ നമുക്ക് വയറൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും. ഈ ഇടുപ്പ് ഭാഗമെല്ലാം നന്നായിട്ട് ഒന്ന് ലൂസാക്കി കിട്ടും. അപ്പോൾ ഈ അരവരെയുള്ള കാര്യങ്ങൾ വളരെ ചെറിയ വ്യായാമങ്ങളാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ അഡ്വാൻസ് നമുക്ക് അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അരവരെയുള്ള ഭാഗങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് അതിന് താഴത്തേക്ക് എത്ര ചെയ്യുന്നതെന്ന് അടുത്തതിൽ നോക്കാം.